നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല എന്ന് എന്നാൽ ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ജീവിതമാണ് ഞാൻ ഈ പറയുമ്പോൾ ശരിയായ വിധത്തിൽ ആഗ്രഹിക്കാൻ പഠിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് അലൈൻമെന്റിൽ കൊണ്ടുവരുന്നതാണ് ക്രിസ്തീയ ജീവിതം പൗനു സപ്പോസ്തൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികൾക്ക് വേണ്ടി കൊലാസി ലേഖനം ആരംഭിക്കുമ്പോൾ കൊലാസി ലേഖനം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ സെയിൻറ് പോളിന്റെ ഒരു പ്രയർ നമ്മൾ കാണുകയാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമണ്ണം നടന്ന് അപ്പോൾ പൂർണ്ണ പ്രസാദം ദ പെർഫെക്റ്റ് ിൽ ഓഫ് ഗോഡ് വി ഹാവ് ടു ബി അലൈൻഡ് വിത്ത് ദ പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ് ഇപ്പം ദൈവത്തിൻ്റെ ഹിതം മൂന്ന് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും ഗുഡ് വില് ഓഫ് ഗാഡ് ആൻഡ് ആക്സെപ്റ്റബിൾ വില് ഓഫ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് ഓഫ് ഗോഡ് നമ്മൾ റോമാലേഖനം എഴുത്തി പന്ത്രണ്ടാധ്യായത്തിൽ പൗലുസ്ലേ പറയുന്നതാണ് നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം

അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇതാണ് റോമാലയനത്തിലും വായിക്കുന്നത് കേട്ടോ ഇവിടെ ഞാൻ വായിക്കുന്ന കൊലാസലയനത്തിൽ നിന്നാണ് അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതേ ആഗ്രഹിക്കൂ അവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത് അപ്പം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഗ്രഹിക്കുവാൻ നിന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ നിറവിൽ എന്നെ നടത്തണമേ ഇതാണ് ഇപ്പോൾ പൗലുസ്ലിയ നമുക്ക് തരുന്ന പ്രാർത്ഥനാ മാതൃക നമുക്ക് പൗലുസ്ലിയാൻ്റെ ആ പ്രാർത്ഥന നമുക്ക് കൊലാസിലേക്ക് കാണാം ഇനി ഞാനൊരു പഴയ നിയമ സംഭവത്തിലേക്ക് പോവാൻ അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അബ്രഹാമും ലോത്തും അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ലോത്ത് അപ്പം അബ്രഹാമും ലോത്തും കൂടെയുള്ള സഞ്ചാരമാണ് നമ്മൾ അതവിടെ വായിക്കുമ്പം ആറാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം വാക്യം അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അനിൽകുമാർ കെ പെന്തോകളെ തെറി പറയുന്നതാണോ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് അദ്ദേഹം ചോദിക്കുന്നു വളരെ നല്ലൊരു സംശയമാണ് അനിൽകുമാർ ഏത് ജാതിക്കാരനാണെന്ന് എനിക്ക് അറിയത്തില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയത്തില്ല താങ്കൾ ആരാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഫേസ് വാല്യൂവിൽ ഞാൻ അതിന് മറുപടി പറയുകയാണ് കഴിഞ്ഞ നൂറ്റി വർഷമായി കേരളത്തിൽ യാക്കോബായ കത്തോലിക്ക സഭകൾ പഴയ പണ്ട് ഓർത്തഡോക്സ് എന്നുള്ള പേര് പിന്നീട് വന്ന അപ്പോൾ ഞാനതുകൊണ്ട് ആ കാലത്തെ പറയുന്നത് അല്ലെങ്കിൽ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകൾ അല്ലെങ്കിൽ ആ അപ്പോസ്തോലിക സഭകൾ അത് പിശാചിൻ്റെതാണെന്നും അവരെല്ലാം നരകത്തിൽ പോകുമെന്നും ആ സഭകൾ തെറ്റാണെന്നും പറഞ്ഞാണ് ആവിടിയുള്ള അനേക കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പെന്തക്കോസ് കൂട്ടങ്ങളിൽ ചേർത്തത് അനിൽകുമാർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അനിൽകുമാർ അന്വേഷിക്കുക അങ്ങനെയാണോ എന്ന് ഇപ്പൊ നൂറ്റിപ്പത്ത് വർഷം നിരന്തരമായി പെന്തക്കോസ്തുകാർ നടത്തിയ ദുഷ്പ്രചരണം അതിൻ്റെ ഒരു എരിയായിരുന്നു ഞാനും അപ്പം നൂറ്റിപ്പത്ത് വർഷമായി ആയിരക്കണക്കിന് ആളുകൾ ഈ അപ്പോസ്തോലിക സഭകളെ ചീത്ത വിളിച്ചിട്ട് ഒരാൾ പോലും തിരിച്ച് പ്രതികരിച്ചിട്ടില്ല ആ രീതിയിൽ ഇപ്പോൾ ഞാൻ ഒരാള് പെന്തക്കോസ് കൾട്ടാണ് എന്ന് പറഞ്ഞു അല്ല ഞാൻ നിങ്ങളെ ആരും ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ വീണ്ടും പറയും കൾട്ടാണ് അനിൽകുമാർ കെ താങ്കൾ പെന്തക്കോസ്കാരനാണ് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ നിൽക്കുന്ന ആ കൂട്ടമുണ്ടല്ലോ അതൊരു കൾട്ടാണ് ദുരുപദേശ സംഘമാണ് അത് വ്യക്തമായ ബോധ്യം അതിന് ഏറ്റവും നല്ല മികച്ച സാക്ഷ്യപത്രം നൽകാൻ കഴിവും അതിനുള്ള അവകാശവും അതിനുള്ള അർഹതയും അതിനുള്ള യോഗ്യതയും അതിനുള്ള അധികാരവുമുള്ള വ്യക്തിയാണ് ഷിബു പീഡിയക്കൽ എന്ന ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കാൽ നൂറ്റാണ്ടാണ് ആ ദുഷ്ടക്കൂട്ടം കവർന്നു കളഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇപ്പൊ നീ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല നീ നിൽക്കുന്ന കൂട്ടത്തിൽ തണ്ടലിന് ബലമുള്ള ആരെങ്കിലും അണ്ടെ വിളിച്ചുകൊണ്ടുപോവാ എൻ്റെ ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കുക അത് അതൊരു ദുഷ്ടക്കൂട്ടമല്ല എന്ന് തെളിയിക്കാൻ പാമ്പിനെ സ്നേഹത്തോടെ പിടിക്കുവാൻ ഞാൻ വാവ സുരേഷ് അല്ല അനിൽകുമാർ ഞാനൊരു പച്ചയായ മനുഷ്യനാണ് നല്ല മുട്ടവാടിക്ക് അടിക്കുകയുള്ളൂ മനസ്സിലായോ ഓക്കെ ലെറ്റ് എസ്റ്റേ ടു ദ നിങ്ങൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ ദൈവവൈതൽ എന്ന നിലയിൽ എന്തോ ദൈവവൈതലാണ് അലിക്കുമാർ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവ മക്കളാണ് നീ പ്രത്യേകിച്ച് ദൈവവൈതൽ ഒന്നും നീ എന്ത് ചെയ്തിട്ടായത് ഏ നീ അത്ര മിടുക്കനാണെങ്കിൽ നീ ഇടകാനില്ലേ നീ ഒരു പണി ചെയ്യ നീ അംബാനിയുടെ മകനാകു നീ എന്നാലും ദൈവവേദലക്കെ ആകുന്ന വല്യ ബുദ്ധിമുട്ടാണ് കൊറോണ വന്നപ്പോ നിന്നെയും കണ്ടില്ലേ ദൈവത്തെയും കണ്ടില്ല ആകെ പാഠ പ്രശ്നമാണ് നീ അംബാനിയുടെ മകനാകു അങ്ങനെ ആകാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ക്യാൻ യു ഡു ദാറ്റ് ക്യാൻ യു ഡു ദാറ്റ് അനിരേ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവമക്കളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവമക്കളാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഈ അസുഖത്തിന് അല്പ ശമനം കിട്ടും നിങ്ങൾ മാത്രമേ ദൈവമക്കളുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവമക്കളാണ് ഇനി തലക്കകത്ത് വെളിച്ചം വരുന്നില്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്ക് ഗ്ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്ക് നിങ്ങളവിടെ വായിച്ച് ചെല്ലുമ്പം വായിക്കണം വായിച്ച് വായിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാധ്യായം ഗ്ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം മൂന്നാധ്യായം അയച്ച് പോയിട്ട് മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ചെല്ലണം അവിടെ എഴുതിയിട്ടുണ്ട് കൈനാൻ എനോഷിന്റെ മകൻ എനോഷ് ഷേത്തിൻ്റെ മകൻ ഷേത്ത് ആദാമിന്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഞാൻ എന്തിനാണോ വല്ലവന്റെ അനിൽകുമാറിന് പറ്റുമോ അത് അനിൽകുമാറിന് പറ്റുമോ ബൈ യുവർ ഓൺ എഫോർട്ട് പറ്റില്ല അനിൽകുമാർ വേറെ ആരുടെയെങ്കിലും ഒരു മകനായി കാണിക്കും നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ആരുടെ മകനായി ജനിച്ചോ അവരുടെ മകനായി തുടരും നിങ്ങൾ നിങ്ങൾ ദൈവവേദലെന്ന് പറയാൻ എന്ത് അർഹതയാണ് തനിക്കുള്ളത് താൻ പറ എങ്ങനെയാണ് ദൈവവേതലായത് എന്ത് യോഗ്യതയാട്ടോ താൻ എന്ത് മാജിക്കാണ് കാണിച്ചത് ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ അഡോപ്ഷൻ ഒന്നുകിൽ ജനനം കൊണ്ട് അല്ലെങ്കിൽ ദത്തെടുക്കൽ കൊണ്ട് അങ്ങനെ മാത്രമേ ദൈവവൈതലാകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ആർക്കും ആരുടെ മക്കളാകാൻ പറ്റത്തില്ല അതുകൊണ്ട് താൻ ഏതെങ്കിലും കൂട്ടത്തിൽ പോയി ഡ്രം അടിച്ചിട്ട് താൻ ദൈവവൈദെന്ന് അവകാശപ്പെട്ട താനെങ്ങനെയാണോ ദൈവവൈതലാകുന്ന നോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ പൽകുമാർ കുറച്ചൊക്കെ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ എന്തൊക്കെ ആര് പറഞ്ഞു താങ്കളെ ഒരുപക്ഷെ തെറ്റിച്ചായിരിക്കും താങ്കളും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരിക്കും തിരിയൂ തിരുത്തൂ സുബോധം പ്രാപിക്കൂ അപ്പൊ അതുകൊണ്ട് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് ഹായ് ഏബ്രഹാം തോമസ് സണ്ണി ഫിലിപ്പ് ജോജി ജോർജ് അനിൽകുമാർ ജോജി ജോർജ് ജേക്കബ് സി സാമുവൽ സജി തോമസ് സജി പി ചി വർഗീസ് ബോൾ സാധ്യത തലയാളി പറമ്പ് റോബിൻ വർഗീസ് വടക്കേതിൽ പ്ലസൻ കല്ലുമുട്ടിൽ ജോൺ ജെറി ജേക്കബ് വർഗീസ് ജോസ് മാത്യു ജിജി തോംസൺ ദീപു റാന്നി ജിജി എബ്രഹാം ഡെന്നിസ് ജേക്കബ് ആൽബർട്ട് യോനാനിയ ഞാൻ ഇടയ്ക്ക് പേരുകൾ നോക്കിയതാ അപ്പൊ അനിൽകുമാർ ഞാൻ തിരുവഴുത്ത് ധ്യാനിക്കാണ് ഓക്കെ എപ്പോഴെങ്കിലും നേരെ ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം ഒരു കാരണവശാൽ ആരെയും വെറുതെ വിടത്തൊന്നുമില്ല എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിരിക്കും എവരി ക്വസ്റ്റ്യൻസ് ഡ്യൂലി ആൻസർ ചെയ്തിരിക്കും എല്ലാ ഡിസ്പ്യൂട്ടും പരിഗണിക്കും ഇവിടെ അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാനും അപ്പൊ ലോത്തിനും അബ്രഹാമിനും ഒന്നിച്ചു പാർക്കാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം സമ്പത്ത് വളരെ ഉണ്ടായിരുന്നു അപ്പൊ സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും ഒരുമ നഷ്ടപ്പെടുന്നത് ഒന്നിച്ചു പാർക്കാൻ കഴിയാത്തതിന്റെ പ്രോബ്ലം സഹകരിച്ചു പോകാൻ കഴിയാത്തതിൻ്റെ കാരണം ഐക്യപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണം സമ്പത്താണ് അപ്പം സമ്പത്ത് ആളുകളെ ഭിന്നിപ്പിക്കുന്നു അപ്പം കൂടുതലുണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ കൂടുതലുണ്ടാകും കൂടുതലുണ്ടാകുമ്പോൾ കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ പല ആളുകൾക്കും ഈ പണം കൂടുതലുണ്ടാകണമെന്നാഗ്രഹമാണ് പണം മതിയെന്ന് പറയുന്ന വളരെ കുറച്ച് ആളുകളാണ് കൂടു കിട്ടണം ബിസിനസ് നാല് റെസ്റ്റോറൻറ്റുകളുള്ള ഒരാളെനിക്കറിയാം അപ്പം അതേ മൂന്ന് സ്ഥലത്തൂടെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് അമ്പത്തി എട്ട് വയസ്സുണ്ട് എന്നെ വിളിച്ച് ദുഃഖമൊക്കെ പറഞ്ഞു കൊറോണയൊക്കെ ഒക്കെ വന്നപ്പോൾ എല്ലാ അടവ് ആ പ്രോജക്റ്റുകളെല്ലാം തടസ്സപ്പെട്ടു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സായി അംബിഷ്യസ് ആണ് എന്തിനാ എന്താ ഉദ്ദേശം എന്താ ഒന്നര മണിക്കൂർ സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരാവശ്യമില്ല ഒരാവശ്യവുമില്ല നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാക്കിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ നമ്മൾ ബിസിനസ് വലുതാക്കുന്നു അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ കുറെ കൂടെ ലേറ്റായിട്ട് വീട്ടിൽ വരാമെന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി ആഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കി നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരു തരത്തിലും അതെന്ത് ചെയ്യുന്നില്ല ഇൻക്രീസ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്ന ഒന്നല്ല പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് പ്രൊമോഷൻ വേണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടും നിങ്ങളുടെ ജോലി ഭാരം കൂടും നിങ്ങൾക്ക് ഉറക്കം കുറയും വിശ്രമം കുറയും വിനോദമില്ലാതെയാകും വീട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കാൻ പറ്റാതെ വരും പക്ഷേ നിങ്ങൾക്കൊരു തൊങ്ങൽ കിട്ടും നിങ്ങളുടെ ആയുസിനെ അത് അപഹരിക്കും ആഗ്രഹിക്കുന്ന ആ പ്രൊമോഷൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇല്ലാതെയാകും നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യാൻ അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കുറയും ഒരുപക്ഷെ പ്രാർത്ഥനാ ജീവിതം തന്നെ ഇല്ലാതെയാകും ഇതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കുറെ കൂടെ പണം വേണം ആ പണം കൊണ്ട് എന്താണ് പ്രയോജനം ബാങ്കിലിടാം ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഓൾറെഡി ഉള്ളവർ വീണ്ടും സമ്പാദിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ ബാങ്കിലിടാം ബാങ്കിലിട്ടാൽ ആ ബാങ്കുകാർ വലിയ മുതലാളിമാർക്ക് അത് ലോൺ കൊടുക്കും എന്നിട്ട് എഴുതിത്തുള്ളു ഓരോരുത്തരായി അയ്യായിരം കോടി പതിനായിരം കോടി അമ്പതിനായിരം കോടി മുപ്പതിനായിരം കോടി ഒക്കെ ബാങ്കുകളിൽ നിന്ന് അപഹരിക്കും ബാങ്ക് ബോർഡ് മീറ്റിംഗ് കൂട്ടി കൂടിയിട്ട് അത് എഴുതിത്തള്ളും നിങ്ങൾ അധ്വാനിച്ച പണമാണ് നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും ഒന്നും ഉപയോഗിക്കുന്നില്ല കേരളത്തിൽ കുമ്പനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തെ ബാങ്കുകളിൽ മാത്രമായി അഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപ അൺക്ലെയിംഡ് ഫണ്ട്സ് ആയിട്ട് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു മരിച്ചുപോയി അവകാശികളില്ല അപ്പൊ അവകാശികളില്ലാത്ത അഞ്ഞൂറ് കോടി രൂപ കുമ്പനാട്ടും പരിസരത്തുമുള്ള എൺപത്തിയാറ് ബാങ്ക് ബ്രാഞ്ചുകളിലായിട്ട് കിടപ്പുണ്ട് ഇന്ത്യയിൽ അങ്ങനെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ഫണ്ട് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലം കുമ്പനാടാണ് അവിടെ നിന്നാണ് ഈ റോങ് ഗോസ്പൽ മുഴുവൻ വരുന്നത് ശരിയായ സുവിശേഷമല്ല അവർ കേട്ടത് ശരിയായ സുവിശേഷമല്ല അവർ ഗ്രഹിച്ചത് ശരിയായ സുവിശേഷമല്ല അവർ പ്രഘോഷിച്ചത് അത് ഒരു ഉത്തമ ഉദാഹരണമാണ് അഞ്ഞൂറ് കോടി അൺക്ലെയിംഡ് ഫണ്ട്സ് അവിടെയുണ്ട് അപ്പം ആക്രാന്തത്തിൻ്റെ ആസുരഭാവം പാശ്ചാത്യ സുവിശേഷത്തിലുണ്ട് കവരുക നുകരുക അവനവന് വേണ്ടത് മാത്രം ഏറ്റവും കുറച്ച് എൻവൺമെന്റൽ ഫുട്പ്രിന്റ്സ് ലീവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് പാരിസ്ഥിതിക ആഘാതം ഏറ്റവും കുറച്ച് വരുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫ് ഈ ഭൂമിയിൽ അവസാനിപ്പിച്ച് കടന്നു പോവുക ആണ് ഹാർമണി നെയ്ച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ട് ഒരു സൗഹാർദ്ദത്തിൽ ആകൃ ഇവിടെ നോക്കുക അബ്രഹാമിന്റെയും ലോത്തിന്റെയും കൂടെ സമ്പത്തിനെ ഭൂമിക്ക് വഹിച്ചു കൂടാഞ്ഞു അത്ര ഇമ്മൻഷലി റിച്ചായി റിച്ചായപ്പോ എന്താ അനന്തരഫലം താൻ ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട കാലത്ത് നിഴല് പോലെ തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ലോത്ത് മാറ്റ് ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എനിക്ക് നാട്ടിൽ രണ്ട് പാസ്റ്റർമാരെ പരിചയമുണ്ടായി ഒരു ആറുകൊല്ലം മുമ്പത്തെ കഥ ആറേഴു കൊല്ലമോ ആയ ഇവർ രണ്ടുപേരും എന്നെ വിളിക്കും ചിലപ്പോഴൊക്കെ ഞാൻ കോൺഫറൻസ് കോൾ വെച്ച് അവരെ വിളിക്കുമായിരുന്നു രണ്ടുപേരും സാമ്പത്തികമായി നല്ല ഞെരുക്ക് അന്നുള്ളത് കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പം ഇവരുടെ റൂട്ട് മാപ്പ് ഇന്ന് കൊറോണ റൂട്ട് മാപ്പ് പോലെ അന്ന് എനിക്കുണ്ട് ഒരാൾക്ക് തലവലപ്പറമ്പ് മീറ്റിംഗ് ആണ് വേറൊരാൾക്ക് പാലക്കാട് മീറ്റിങ്ങാണ് അവർക്ക് എത്ര ദിവസം മീറ്റിംഗ് കിട്ടി മീറ്റിങ് കിട്ടി ഇല്ല ഇതൊക്കെ എനിക്കറിയാം അവരുടെ അന്ന് അവർ മുഷിഞ്ഞ് ഊരിയിടുന്ന ഷർട്ടിൻ്റെ പോക്കറ്റിൽ എത്ര നോട്ടും എത്ര ചില്ലറ ചില്ലറത്തൊട്ടും ഉണ്ടെന്ന് വരെ എന്നോട് പറയും അത് അതുപോലെ എന്നെ വലിയ കാര്യമായിരുന്നു ഇവർ രണ്ടും പരസ്പരം സഹായിക്കും ഒരാൾക്ക് മീറ്റിങ്ങുണ്ട് മറ്റേ ആൾക്കില്ല ഇയാൾക്ക് കിട്ടുന്ന പൈസ അവർ ഷെയർ ചെയ്യുക അങ്ങനെ വലിയ സഹോദര തുല്യമായിട്ട് ജീവിച്ചിരുന്നു വളരെ വിരളമായിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി അവരുടെ ലൈഫ് കാണുന്നതും കേൾക്കുന്നതും എനിക്കും രസമായിരുന്നു കാരണം ദൈവം അവരെ നടത്തുന്നു അവരെ ആ അല്ലലിൽ അങ്ങനെ ഐക്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് അമേരിക്ക വിസ കിട്ടി അമേരിക്ക വന്ന് സാമാന്യ തെറ്റില്ലാത്തൊരു ഫണ്ടൊക്കെ കിട്ടി തിരിച്ച് തന്നിട്ട് മറ്റേ ആളോട് മിണ്ടിയിട്ട് പോലും ഇരിക്കും ആ സമ്പത്ത് പുതുതായി കൈവന്ന ആ സമ്പത്ത് അവരെ എന്നേക്കും ഭിന്നിപ്പിച്ചു പിന്നെ മറ്റേ ആളെന്നെ ഇവിടെ ചൊത്തിരി കഴിഞ്ഞ ചായോ ഞാൻ പറഞ്ഞു നീ ആയിരുന്നു അമേരിക്ക വന്നിരുന്നെങ്കിലോ കുറേ സമയം പുള്ളി എനിക്ക് ഒരു പ്രശ്നമാണ് ഞാനും ഇത് തന്നെ ചെയ്തിട്ടുള്ളു കാരണം അത് അവർ മനസ്സിലാക്കിയ സുവിശേഷം പങ്കുവെക്കല സുവിശേഷം അത് അവരുടെ ദാരിദ്ര്യത്തിൽ അത് സംഭവിച്ചു ഇപ്പൊ ഇവിടെ അബ്രഹാമിലും ലോത്തും ഇല്ലായ്മയുടെ കാലത്ത് വലിയ സ്നേഹമായിരുന്നു ഐക്യമായിരുന്നു അവറാച്ചാൻ എങ്ങോട്ട് പോയാലും ഞാൻ അവറാചാന്റെ കൂടെ ഉണ്ടെന്നാണ് ലോത്ത് പറഞ്ഞത് ഇപ്പൊ അവിടെ പ്രശ്നമായി അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുകയാണ് അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരീസരും അന്ന് ദേശത്ത് വാർത്തി അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം അപ്പോൾ ലോകത്ത് തലപൊക്കി ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് പീപ്പിൾ ആൻഡ് പൊസഷൻ ആണ് മനുഷ്യരും സ്വത്തും അബ്രഹാം പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് അബ്രഹാം സമ്പത്തിനല്ല പ്രാധാന്യം കൊടുത്തത് മനുഷ്യനാണ് ബന്ധങ്ങൾക്കാണ് അബ്രഹാം പറയാണ് ഈ സ്വത്ത് മൂലം നമ്മൾ തമ്മിൽ പിണങ്ങാൻ പിണങ്ങാനിടയാകരുത് സാമ്പത്തിക നഷ്ടം വരും ബന്ധം നിലനിർത്തണമെങ്കിൽ യോർധാനക്കരയുള്ള തെക്കോട്ടുള്ള പ്രദേശം മുഴുവൻ നീരോട്ടമുള്ളതാണ് ഫലഭൂഷ്ടി ഉള്ളതാണ് ലോത്ത് അത് തെരഞ്ഞെടുത്തു അബ്രഹാം എതിർത്തില്ല വരണ്ടതും താരതമ്യേന വലഭൂഷ്ടി ഇല്ലാത്തതുമായ സ്ഥലമാണ് അബ്രഹാമിന് കിട്ടുന്നത് ഓക്കെ അപ്പൊ അബ്രഹാം പറയാണ് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം അപ്പം സ്വത്തിനേക്കാൾ അധികം സ്വത്തിനേക്കാൾ അധികം സ്വത്തിനേക്കാൾ അധികം മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ഇപ്പൊ സമ്പത്തിനേക്കാളും പ്രാധാന്യം ബന്ധങ്ങൾക്ക് കൽപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്കാണോ പ്രാധാന്യം സമ്പത്തിനാണോ പ്രാധാന്യം ഒത്തിരി ആളുകൾ എനിക്കറിയാം പണനിമിത്തം ബന്ധങ്ങൾ മുറിച്ച് മാറ്റിയവരുണ്ട് പണനിമിത്തം ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയവരുണ്ട് ഈ അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയാണ് ഐ ബി എം എന്ന് പറഞ്ഞ ഐ ബി എം ചിപ്സൊക്കെ ഉണ്ടാക്കും ഐ ബി എമ്മിന്റെ ഒരു മാനേജ്മെന്റ് യോഗം നടക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ സി എ ഒ അദ്ദേഹത്തെ പറ്റിയൊരു കഥയുണ്ട് കാരണം കമ്പനി നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ് ഓരോരുത്തരും പേപ്പറുമായിട്ട് വന്നിരിക്കുകയാണ് സ ഒരു പൈൽ ഓഫ് പേപ്പേഴ്സ് ഉണ്ട് എല്ലാവരും കൊണ്ടുവന്ന് അവനവൻ്റെ കേസ് കൊണ്ടുവച്ചിരിക്കും റിപ്പോർട്ട്സുകളാണ് കമ്പനിയുടെ പ്രോബ്ലംസ് അപ്പൊ ഈ ചർച്ചകൾ കുറെ കഴിഞ്ഞ ആളുകൾ ഇത്രയും പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പം ഈ സിഇഒ യു എഴുന്നേറ്റിട്ട് ഈ പേപ്പർ മുഴുവൻ തട്ടി മറിച്ചു തട്ടി ചെതറിച്ചു ആ മീറ്റിംഗ് റൂം മുഴുവൻ ഈ പേപ്പർ ഇങ്ങനെ ചെതറി അപ്പൊ അതേ പറഞ്ഞു ഇങ്ങനെ നൂറായിരം പ്രശ്നമൊന്നും ഇല്ല ഒത്തിരി പ്രശ്നങ്ങൾ ഓരോരുത്തർ പറഞ്ഞു ഒറ്റ പ്രശ്നമേ ഉള്ളൂ കമ്പനിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു സമ ഓഫ് ആർ നോട്ട് പേയിങ് ഇൻഫ് അറ്റൻഷൻ ടു അവർ കസ്റ്റമേഴ്സ് ദാറ്റ്ലി വൺ പ്രോബ്ലം സിംഗിൾ പ്രോബ്ലം എന്താണ് നമ്മളിൽ ചിലർ നമ്മൾ കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കൾക്ക് ആവശ്യത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല മനുഷ്യർക്ക് അവരാണ് നമ്മുടെ ബിസിനസ്സിനെ നിർത്തുന്നത് ഉപഭോക്താക്കളെ മാനിക്കുന്നില്ല കസ്റ്റമേഴ്സിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല കസ്റ്റമർ കെയർ ആണ് മാറേണ്ടത് ബിസിനസ് തന്ത്രങ്ങളല്ല കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് കണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനുഷ്യരിൽ അധിഷ്ഠിതമായ മനുഷ്യന് വാല്യൂ കൊടുക്കുന്ന മനുഷ്യന് മൂല്യം കൊടുക്കുന്ന അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് സമ്പത്തെല്ലാം കൊണ്ട് നഷ്ടപ്പെടുത്തി വേശികളുടെ കൂടെ സഹവസിച്ച് മുഷിങ്ങി നാറി പന്നികളുടെ കൂടെ കിടന്ന് ആ വരുന്നവനെ അവൻ ആലോചിച്ച ഫെയിലിയർ ഒരു പരാജിതൻ ഒരു പരാജയം പരാജയം ആൾ രൂപത്തിൽ നടന്നു വരികയാണ് നമ്മളിൽ എത്ര പേരാ പരാജിതന്റെ തോളിൽ കൈയിടാൻ ആഗ്രഹിക്കുന്നെ തോറ്റവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടവൻ്റെ കയ്യിൽ നാറുന്നവന്റെ കൈ നഷ്ടപ്പെട്ടവൻ നാറുന്നവൻ പരാജിതൻ അപഹാസിതൻ അവനെ ആലിംഗനം ചെയ്യുന്നതാണ് സുവിശേഷം ജയിക്കുന്നവന് ട്രോഫി കൊടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം അതാണ് വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡ് ജയിക്കുന്നവന് കൈ കൊടുക്കുക കൈ പിടിച്ച് കുലുക്കുക ട്രോഫി കൊടുക്കുക എന്നോ പരാജിതനെ ആലിംഗനം ചെയ്യാം നിങ്ങൾ ജീവിതത്തിൽ പരാജിതനായിരിക്കാം പക്ഷേ ആ കർത്താവ് നിന്നെ ആലിംഗനം ചെയ്യും ബിക്കോസ് യു ആർ ഹിസ് പ്രോപ്പർട്ടി നീ അവൻ്റെ സ്വന്തമാണ് അതിന് പ്രത്യേകിച്ച് നീ ഒന്നും ക്വാളിഫൈഡ് ആകാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട ക്വാളിഫൈഡ് ആകാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട കർത്താവ് നിന്നെ സ്വീകരിക്കും ആലിംഗനം ചെയ്യും അതിന്റെ കാരണം നീ അവന്റെ വകയാണ് എത്ര ഉടഞ്ഞാലും എത്ര തകർന്നാലും സ്ലോസ്റ്റ് കോയിൻ്റെ കഥ കർത്താവ് പറയുന്നുണ്ട് നഷ്ടപ്പെട്ട നാണയം വാല്യൂ ഇല്ലാത്ത നാണയം ഉപയോഗശൂന്യമായ നാണയം ബ്രോക്കൺ ആണ് പൊട്ടിപ്പോയി സ്റ്റിൽ അത് കർത്താവിന്റെ വാകയാണ് ആ എന്നാ വാ കേറു വായി മൂലലങ്ങ ഇരുന്നോ നോ അങ്ങനെയല്ല സ്വർഗം സന്തോഷിക്കുകയാണ് നമ്മൾ എത്ര തകർന്നല്ല അപ്പൊ ഈ ഇതാണ് ക്രിസ്തു ചെയ്യുന്ന മനോഭാവം അപ്പൊ അതാണ് പൗലു സപ്പോസ്തല പറഞ്ഞ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് സിന്നർ ലോസ്റ്റ് സിന്നർ അവനെ നമ്മൾ സ്നേഹിക്കും അവനെ അംഗീകരിക്കും അവന് മൂല്യം കൊടുക്കും അല്ലാതെ അവന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല അവന് മാർക്കിടുകയില്ല അവന് വിധി പറയുകയില്ല ഞാൻ ദൈവവൈതലാണ് എന്ന് ഈ അനിൽകുമാർ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ലൈവില് ഈ അനിൽകുമാർ പറയുന്ന പോലെ ഞാൻ ദൈവവൈതലാണെന്ന് പറയുമ്പോൾ അത് അഹന്തയാണ് അഹങ്കാരമാണ് മറ്റുള്ളവരെല്ലാം നശിച്ചവരും നരകത്തിന്റെ അവകാശികളും മൃത്യുമേക്കുന്നവരും പാതാളത്തിന്റെ ആടുകളും വിരലി ചൂണ്ടുകയാണ് അപരനെ അപഹസിക്കുന്ന അപരന് നേരെ വിരലി ചൂണ്ടുന്ന സുവിശേഷം ക്രിസ്തുവിൻ്റെതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പെന്തക്കൂസുകാർ മനസ്സിലാക്കിയതും അവർ പഠിച്ചതും പഠിപ്പിക്കുന്നതും പ്രഘോഷിക്കുന്നതുമായ സുവിശേഷം ഹൈലി സൈറ്റാനിക് ആണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷമല്ല അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ നിറയുമ്പോൾ ആരാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് എല്ലാവരും അക്സെപ്റ്റഡാണ് അപ്പം അതാണ് ഭൂമിയിൽ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നീയല്ലാതെ എനിക്ക് ആരാണുള്ളത് ഭൂമിയിൽ നിന്നെയല്ലാതെ മറ്റൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ക്രിസ്തുവിൽ നമുക്ക് ആ കണ്ടൻമെൻ്റ് കിട്ടുകയാണ് അതാണ് ഗോൾലിനെസ് വിത്ത് കണ്ടൺമെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ അതായത് കൂടിയ ദൈവഭക്തി വലിയ നേട്ടമാകുന്നു അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാകുന്നു അടുത്ത ഒരു പോയിന്റിലൂടെ ഞാൻ അവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോതോമിനെയും ഗോമറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രീം ദേശം പോലെയും ആയിരുന്നു മിസ്രൈൻ ദേശം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫെർട്ടൈൻ ലാൻഡ് ഈജിപ്ത് ആയിരുന്നു കാരണം നൈൽ നദിന്നുള്ള വെള്ളം പന്ത്രണ്ട് മാസവും ഇറിഗേഷന് ജലസേനത്തിന് ലഭ്യമായിരുന്നു ധാരാളം കനാലുകളുണ്ടായിരുന്നു അത് ഈജിപ്ത് ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു അപ്പൊ ഈജിപ്ത് പോലെ ഫലഭൂഷ്ടം ദൈവത്തിന്റെ തോട്ടം പോലെ ആകർഷണീയമായ ഒരു സ്ഥലമായിരുന്നു സ്വതവും ഗോമോറയും ചെറിയ സ്ഥലമൊന്നുമല്ല ലോത്ത് കണ്ടെടുത്തത് പക്ഷെ അത് അവന്റെ കണ്ണുകൾ അവനെ വഞ്ചിച്ചു നമ്മളും ജീവിതത്തിൽ എടുക്കുന്ന ചോയ്സസ് ചിലപ്പോൾ നല്ല മികച്ചത് എന്ന് കരുതി എടുക്കുന്ന ചോയ്സസ് റോങ് ചോയ്സസ് ആയിരുന്നു I made such a wrong choice 25 years ട്വന്റി ഫൈവ്സ് ഗോ നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് പാട്ട് പാടുന്നവരും കൈകൊട്ടുന്നവരും ആയ ഒരു ഗ്രൂപ്പിനെ കണ്ടപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തിയവരാണെന്നും ദൈവിക സന്തോഷം അനുഭവിക്കുന്നവരാണെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു ലോകത്ത് സ്വതം തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ സമ്പത്തിന്റെ ആധിക്യം ബന്ധങ്ങളെ അകറ്റാം അബ്രഹാം സമ്പത്തിനേക്കാൾ ഉപരി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു സമ്പത്തിന്റെ നഷ്ടം സഹിച്ചു ബന്ധത്തെ സൂക്ഷിച്ചു തന്റെ സഹോദരന്റെ കാവൽക്കാരനായി മാറി നിങ്ങൾക്കറിയാവോ എന്നെ കായീനോട് ചോദിക്കുമ്പോ കായീ പറയുന്നേ ഞാനെന്നാ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ പക്ഷെ ഇവിടെ അബ്രഹാം സഹോദരന്റെ കാവൽക്കാരനായി മാറുക പിന്നീട് ഈ ലോകത്തിന് അപകടം വരുമ്പോൾ ലോകത്തിനെ രക്ഷിക്കാനൊക്കെ അബ്രഹാം പോകുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം മൽക്കീ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതൊക്കെ കേട്ടതാ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ ഹിതത്തിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുക അതാണ് പൗരശ്രീയ പ്രാർത്ഥിക്കുന്നത് അപ്പം അവിടെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് കൂടുതൽ സമ്പാദിക്കുന്നതുകൊണ്ട് അർത്ഥം സമ്പത്ത് കൊണ്ട് മാത്രം ഒരു മനുഷ്യ ജീവിതവും ധന്യമായി തീരുന്നില്ല ലൂക്കാസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് മാത്രം ഒരു മനുഷ്യജീവിതവും ധന്യമായി തീരുന്നില്ല നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പ്രസന്റ് പ്രോബ്ലംസ് എല്ലാം മാറാൻ കുറേ പണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പണത്തിന് നമ്മുടെ പ്രോബ്ലത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല ഓൺലി ക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ സംതൃപ്തി കൊണ്ടുവന്ന് തരുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ നേടുക ക്രിസ്തുവിനെ നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിൻ്റെ ഹിതം അറിയുക അതാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ആ ആ കണ്ണാടിയിൽ ക്രിസ്തുവിൻ്റെ രൂപം പ്രതിഫലിക്കുന്നത് പോലെ നമ്മിൽ ക്രിസ്തുവിൻ്റെ രൂപം പ്രതിഫലിക്കുക അതാണ് നമ്മളെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് ഉദ്ദേശം പ്രിയമുള്ളവരെ നാം ദൈവമക്കളാകുന്നു നാം ആകുന്നു ആണ് യോഹന്നാൻ പറയുന്നത് പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നതുപോലെ തന്നെ കാണേണ്ടതാകുന്നു നാം അവനോട് സദൃശന്മാർ ആകും ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ക്രിസ്തു നമ്മിൽ പ്രതിഫലിക്കുവാൻ ഇടയാകട്ടെ അവനോട് തുല്യ നാമാകാൻ നമ്മെപ്പോലെ അവനായി മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു